Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyanur. Ora Home Center. Ora Oru Veedu. ഒൻപത് നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Avan Gold House, Old Bus Stand, Payyanur. To reach us, dial now. Sri Lakshmi Silks, KSRTC Shopping Complex, Perumba, Payyanur. Root Auto Electric Scooter. Agastya Power, opposite Kalyan Silks, near bus stand, Payyanur, 7594-88897. Roadil, ini puthiyoru viplavam. Payyanur Rural Bank. Vishwasyathayude, sevanathinte, 7 pathittandukal. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഒത്തുചേരലുകളില്ലാതെ വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. കോവിഡ് നിയന്ത്രണങ്ങളോടെ വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തവണയും ആഘോഷം നടന്നത്. നിയന്ത്രണങ്ങളോടെ പള്ളികളിൽ നമസ്കാരവും നടത്തി. ത്യാഗത്തിന്റെ ചരിത്രം ഓർമ്മിപ്പിക്കുന്ന മുസ്ലിം മതവിശ്വാസികളുടെ ആഘോഷമാണ് ബക്രീദ്. ദൈവകൽപ്പന അനുസരിച്ച് മകനെ ബലി നൽകാൻ തയ്യാറായ പ്രവാചകന്റെ ഓർമ്മ പുതുക്കലാണ് ഈ ആഘോഷം. ദൈവപരീക്ഷണമായിരുന്ന ബലിയെ അനുസ്മരിപ്പിച്ചാണ് പെരുന്നാളിന് ബലിപെരുന്നാൾ എന്ന പേര് വന്നത്. ഈശ്വരപ്രീതിക്കു വേണ്ടി മനുഷ്യബലി ദൈവഹിതമല്ലെന്ന സന്ദേശം കൂടിയാണ് ഇതിലൂടെ നൽകുന്നത്. ഇത്തവണയും കോവിഡ് നിയന്ത്രണങ്ങളോടെയാണ് ബലിപെരുന്നാൾ ആഘോഷിച്ചത്. ഇസ്ലാമിലെ അഞ്ച് പ്രധാനപ്പെട്ട പുണ്യകർമ്മങ്ങളിലൊന്നായ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിർവഹിക്കുന്ന ദിവസം കൂടിയാണ് ബലിപെരുന്നാൾ. ഒത്തുചേരലുകളില്ലാതെ കോവിഡിന്റെ നിയന്ത്രണത്തോടെയാണ് ഇത്തവണയും ആഘോഷം. പള്ളികളിൽ നിയന്ത്രണങ്ങളോടെ നമസ്കാരം നടത്താൻ അനുമതി നൽകി. പ്രധാനമായും വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തവണത്തെ പെരുന്നാൾ ആഘോഷം. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കണ്ണൂർ ജില്ലയുടെ സൂയസ് കനാൽ എന്നറിയപ്പെടുന്ന സുൽത്താൻ കനാൽ നാശത്തിലേക്ക്. വാടിക്കൽ കടവിന് സമീപത്തെ സുൽത്താൻ തോടിന്റെ സംരക്ഷണ ഭിത്തി മണ്ണിടിച്ചിലിനെ തുടർന്ന് തകർന്നു. കനാലിന് ഇരുവശവും പുതിയതായി ഭിത്തി നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. മാടായി പഞ്ചായത്തിലെ കുപ്പംപുഴയും പെരുമ്പാപ്പുഴയിലെ മുട്ടം മൂലക്കിൽ ഭാഗവും ബന്ധിപ്പിക്കുന്ന സുൽത്താൻ കനാലിന്റെ ഭിത്തികൾ ഇടിഞ്ഞു തുടങ്ങി. ബുധനാഴ്ച പുലർച്ചെ വാടിക്കൽ ഭാഗത്ത് കനാലിന്റെ കോൺക്രീറ്റ് ഭിത്തികൾ ഇടിഞ്ഞു. കാലപ്പഴക്കമാണ് ഭിത്തിയിടിയാൻ കാരണം. ഭിത്തിയിടിയുന്നത് സുൽത്താൻ കനാലിന്റെ ഇരുകരയിലും താമസിക്കുന്ന വീട്ടുകാർക്ക് ഭീതിയുണ്ടാക്കുന്നു. 4 കിലോമീറ്റർ നീളമുള്ള കനാലിന്റെ ഭിത്തി പൂർണമായും തകർച്ചാ ഭീഷണിയിലാണ്. കോൺക്രീറ്റ് സ്ലാബുകളെ ബന്ധിപ്പിച്ചു നിർത്തുന്ന ഇരുമ്പ് കമ്പികൾ തുരുമ്പെടുത്ത് നശിച്ചു. സ്ലാബുകൾ തകർന്നു. സ്ലാബുകൾക്കിടയിലെ മണ്ണ് വേലിയേറ്റ വേലിയിറക്ക സമയങ്ങളിൽ ഒഴുകിപ്പോയി. കനാലിന്റെ അപകടാവസ്ഥ മത്സ്യത്തൊഴിലാളികൾക്കും ഏറെ ഭീതി സൃഷ്ടിക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. വെളുപ്പിന് ഒരു 2-2.5 മണിയായിട്ടുണ്ടാവും. 2 മണിക്ക് ഇവിടെ വലയിട്ടുകാരോ കണ്ടത്. അപ്പൊ അപ്പുറത്തുനിന്ന് ഒരാൾ കണ്ടിട്ട് അവരോ പറഞ്ഞത് 2-2.5 മണിക്കാണ് വീണ് പറഞ്ഞു. ഇതിന്റെ പ്രശ്നം വെച്ചാല് ഇവര് ഇവിടുന്ന് മണ്ണ് കോരിയിട്ട് ഇതിന്റെ മേലെ തന്നെ ഇട്ടു. ഈ ജെ സി വെച്ചിട്ട് മണ്ണ് പോരുന്നല്ലോ, അത് ഇതിന്റെ മേലെ തന്നെ ഇട്ട്, അത് കൃത്യമായിട്ട് നീക്കം ചെയ്തിട്ടില്ല. പിന്നെ അതേപോലെ ഇതിന്റെ അടിയിൽ ഒഴുക്ക് ഹോൾസ് ഉള്ളതുകൊണ്ട് ഒഴുക്കിലൂടെ മണ്ണ് പുറത്തേക്ക് തള്ളുന്നു. അങ്ങനെ ഗ്യാപ്പ് വന്നിട്ടാണ്. അപ്പോൾ ഗ്യാപ്പ് വരുന്ന ടൈമിൽ നമ്മൾ ഇവിടുന്ന് കുറച്ച് വേസ്റ്റ് എല്ലാം കൊണ്ട് പോയിടും. ഇതെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിന്റെ കാലത്ത് അല്ല, മുഖ്യമന്ത്രി ഇക്കനാർ ആയ സമയത്താണ് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. ഈ ശോചനീയമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ കാലപ്പഴക്കത്തിന്റെ ഒരു പോരായ്മയുണ്ട് സംഭവം. ആയിരത്തി 1996 നായനാർ സർക്കാർ 15 കോടി മുടക്കി സുൽത്താൻ കനാലിന്റെ ഇരുഭാഗവും കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ച് നവീകരിച്ചിരുന്നു. തുടർന്ന് കോട്ടക്കുന്ന് പറശ്ശിനിക്കടവ് ബോട്ട് സർവീസ് തുടങ്ങി. എന്നാൽ നഷ്ടത്തിന്റെ പേര് പറഞ്ഞ് ബോട്ട് സർവീസ് നിലച്ചു. പിന്നീട് തോട് അനാഥാവസ്ഥയിലാവുകയും മാലിന്യകേന്ദ്രമായി മാറുകയും ചെയ്തു. ചെളി നിറഞ്ഞ് നാശത്തിലായ സുൽത്താൻ തോട് നവീകരിക്കാൻ TV രാജേഷ് MLA ഇടപെട്ട് 6 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കി.
ആദ്യഘട്ടം 2.7 കോടി രൂപയുടെ പ്രവൃത്തിക്ക് അംഗീകാരം ലഭിച്ച് പ്രവൃത്തി നടത്തി. കനാലിലെ മാലിന്യം ഭാഗികമായി നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. കനാലിൽ മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ നെറ്റ് നിർമ്മിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിൽ കരാറുകാർ അലംഭാവം കാണിച്ചു. കനാലിൽ നിന്ന് നീക്കം ചെയ്ത ചെളിമണൽ കരയിൽ തന്നെ നിക്ഷേപിച്ചു. മഴക്കാലത്ത് മഴവെള്ളത്തോടൊപ്പം ചെളിയും ഒഴുകി വീണ്ടും കനാലിൽ തന്നെ പതിച്ചു. സുൽത്താൻ കനാലിന് ഇരുവശവും ഭിത്തി നിർമ്മിച്ചാൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരമാകൂ എന്നാണ് പൊതുജന അഭിപ്രായം. സുൽത്താൻ കനാലിന് സമീപം മണ്ണിടിഞ്ഞ സ്ഥലം MVJ MLA സന്ദർശിച്ചു. വാടിക്കൽ കടവിന് സമീപത്തെ സുൽത്താൻ തോടിന്റെ സംരക്ഷണ ഭിത്തിയും മണ്ണിടിച്ചിലിന്റെ ഭാഗമായി തകർന്നിട്ടുണ്ട്. ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ നാളെ സ്ഥലം പരിശോധിക്കുമെന്നും പ്രശ്നം പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും MLA പറഞ്ഞു. MLAയോടൊപ്പം M. രാമചന്ദ്രൻ, CK ബോസ്, ഷംസുദ്ദീൻ, അനീഷ് കുറുപ്പശ്ശേരി, OK രതീഷ് എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. അന്തർ സംസ്ഥാന മോഷണ സംഘത്തിൽപ്പെട്ടയാളെ പരിയാരം പോലീസ് പിടികൂടി. പാണപ്പുഴയിൽ നിർത്തിയിട്ട ബലോറോ പിക്കപ്പ് വാനും 400,000 രൂപ വില വരുന്ന ഫർണിച്ചറുകളും മോഷണം നടന്ന സംഭവത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കമ്പിൽ സ്വദേശി നിഹാദിനെ പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത്. പാണപ്പുഴയിൽ നിർത്തിയിട്ട ബലോറോ പിക്കപ്പ് വാനും 400,000 രൂപ വില വരുന്ന ഫർണിച്ചറുകളും മോഷണം പോയ കേസിൽ പ്രതി കമ്പിൽ സ്വദേശി നിഹാദിനെ പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തു. പരിയാരം CI KV ബാബുവും SI രൂപ മധുസൂദനനുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. April 9 രാത്രിയാണ് പാണപ്പുഴ ഫർണിച്ചർ കടയ്ക്ക് മുൻപിൽ നിർത്തിയിട്ട പിക്കപ്പ് വാനും ഫർണിച്ചറുകളും മോഷണം പോയത്. മാസങ്ങൾ പിന്നിട്ട ഈ കേസന്വേഷണത്തിന് പയ്യന്നൂർ DYSP നിർദ്ദേശപ്രകാരം ഒരു പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തിയാണ് പ്രതിയെ പിടികൂടിയത്. അറസ്റ്റിലായ പ്രതിയെ ചോദ്യം ചെയ്തു. ഈ കേസിലെ മറ്റു പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് പരിയാരം SI രൂപ മധുസൂദനൻ പറഞ്ഞു. കഴിഞ്ഞ April മാസം പാണപ്പുഴ എന്ന സ്ഥലത്ത് വെച്ച് ഒരു ബൊലേറോ പിക്കപ്പ് വാനിൽ മരം ഉരുപ്പടികളും അതേപോലെ ജനൽ ഗ്രില്ലുകളും നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഇവിടെ പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 2 മാസത്തോളമായിട്ട് അതിന് പിന്നാലെയുള്ള അന്വേഷണത്തിലായിരുന്നു. ഇവിടെ ഒരു ടീം ഉണ്ടായിരുന്നു, അന്വേഷിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് അതിന് പിറകെ തന്നെ ഇവിടെയുള്ള പോലീസുകാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നമുക്ക് അതിലുൾപ്പെട്ട എന്ന് സംശയിക്കുന്ന ഒരു പ്രതിയെ കുറിച്ച് വിവരം ലഭിക്കുകയും തുടർന്ന് അയാളെ നമ്മൾ ടിയാൻ്റെ സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ ഹാജരാക്കി അറസ്റ്റ് രേഖപ്പെടുത്തി. ടിയാൻ പറഞ്ഞ മൊഴിപ്രകാരം നമ്മൾ സ്ഥലത്ത് ചെന്ന് നോക്കിയത്, അതായത് ഇരിട്ടിക്കടുത്തുള്ള ഒരു സ്ഥലത്ത് ചെന്ന് നോക്കിയതിൽ ബൊലേറോ പിക്കപ്പ് വാൻ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. വാഹനമോഷണ കേസിൽ കർണാടകയിലെ ജയിലിലകപ്പെട്ട ഈ പ്രതി കഴിഞ്ഞയാഴ്ച ജാമ്യത്തിലിറങ്ങിയതായിരുന്നു എന്ന് പോലീസ് പറയുന്നു. ഇയാളെ പിടികൂടിയതോടെ ജില്ലയിലെ വാഹനമോഷണ കേസുകൾക്ക് തുമ്പുണ്ടാകുമെന്നാണ് കരുതുന്നത്. അന്വേഷണ സംഘത്തിൽ പരിയാരം പോലീസ് SI KV സതീശൻ, ASI പുരുഷോത്തമൻ, സിവിൽ പോലീസ് ഓഫീസർ നൌഫൽ അഞ്ചിലത്ത്, DYSP സ്ക്വാഡ് അംഗം റൌഫ് എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പിലാത്ര. പയ്യന്നൂരിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ താനിയ കെ ലീലയ്ക്കു വേണ്ടി അന്നൂരിൽ നിർമ്മിക്കുന്ന മണ്ണുവീട് നിർമ്മാണത്തിലെ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമാകുന്നു. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മണ്ണുവീട് നിർമ്മിച്ചിരിക്കുന്നത്. എക്കോ റെസിസ്റ്റന്റ് ടെക്നോളജി ഉപയോഗപ്പെടുത്തുന്ന ഈ നിർമ്മാണ രീതിയുടെ ആദ്യഘട്ടമായി ചെങ്കല്ലുകൊണ്ട് 2 വരി അടിത്തറയുണ്ടാക്കി അതിനു മുകളിൽ ജില്ലി വിരിച്ചു. അവിടം മുതലുള്ള തറ, ചുമർ എന്നിവ രൂപപ്പെടുത്താനാണ് മണ്ണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരേ വീതിയിലുള്ള പ്ലാസ്റ്റിക് ചാക്കുകളിൽ മണ്ണ് നിറച്ചാണ് ഭിത്തി ഉയർത്തിയത്. കോയമ്പത്തൂരിലെ കമ്പനിയിൽ നിന്നും കൊണ്ടുവന്ന 800 മീറ്ററോളം നീളത്തിലുള്ള പ്ലാസ്റ്റിക് ട്രോൾ ആവശ്യാനുസരണമുള്ള നീളത്തിൽ മുറിച്ചെടുക്കുകയായിരുന്നു അടുത്ത പ്രവൃത്തി. ഇതിൽ നനവും പശിമയുള്ള മണ്ണും നിറച്ച് തുന്നിക്കെട്ടിയാണ് കല്ലിനു പകരം ചുമരുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചത്. പ്രകൃതിയോടിണങ്ങുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ വീട് വേണമെന്ന താനിയയുടെ ആഗ്രഹമാണ് അന്നൂരിൽ പൂവണിയുന്നത്. താനിയയുടെ ഭർത്താവ് മെക്കാനിക്കൽ എഞ്ചിനീയറായ അജി ആനന്ദാണ് മണ്ണുവീടെന്ന ആശയത്തിനു പിന്നിൽ. അജിയുടെ സഹോദരനും ആർക്കിടെക്ടറുമായ ആകാശിനായിരുന്നു വീടിന്റെ നിർമ്മാണ ചുമതല.
ഭൂമി കുലുക്കത്തെ പോലും അതിജീവിക്കാൻ കഴിയുന്നതും ഏറ്റവും ചിലവ് കുറഞ്ഞതുമായ രീതിയിലാണ് ഈ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. രണ്ട് മുറികളും ഹാളും വരാന്തയുമുള്ള വീടിന്റെ ഓടുമേഞ്ഞ മേൽക്കൂരയുടെ ഭാരം താങ്ങുന്നത് മണ്ണുകൊണ്ട് നിർമ്മിച്ച പുറം ചുമരുകളാണ്. ചാക്കുകൾക്കിടയിലുള്ള ഭാഗം മണ്ണും വൈക്കോലും ചേർന്ന മിശ്രിതമുണ്ടാക്കി അടച്ച ശേഷം മണ്ണും ചാണകവും ചേർത്ത് തേച്ചാണ് ചുമരുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നത്. വീടിന് ഉപയോഗിച്ചിരിക്കുന്ന പഴയ ജനലുകളും വാതിലുകളും സിമെന്റ് കട്ട വെച്ചാണ് ചുമരുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. അടുക്കള ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ടതില്ല എന്ന ആശയം മുൻനിർത്തി ഹാളിൽ തന്നെയാണ് അടുക്കളയ്ക്കുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ചാക്കുചുമരുകൾക്ക് മുകളിൽ മേൽക്കൂര വരെയുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് കുപ്പികൾ കൊണ്ടുള്ള ചുമരും സ്ലൈഡിംഗ് ജനലും ഒരുക്കും. ഇത്തരം ജോലികൾ ചെയ്ത് ശീലമുള്ള നേപ്പാൾ സ്വദേശികളായ രണ്ടുപേരെ സഹായികളായി കിട്ടിയതും ലോക്ഡൌണിന്റെ അവധി ദിവസങ്ങളും വീട് നിർമ്മാണത്തിന് സഹായമായെന്നും അജിയാനന്ദ് പറഞ്ഞു. ഒപ്പം തന്നെ നമുക്ക് കൂടെ ഇൻവോൾവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ഇത് ആലോചിച്ച് വരികയായിരുന്നു. അങ്ങനെ പല കൺസ്ട്രക്ഷൻ മെത്തേഡുകൾ നമ്മൾ നോക്കി, പ്രീ ഫാബ്രിക്കേറ്റഡ് കണ്ട്, അങ്ങനെ പല സംഭവങ്ങൾ നോക്കി. അതിലൊന്നും എക്സ്പെൻസ് മിനിമം ഒരു 1000 സ്ക്വയർ ഫീറ്റിന് 10 ലാക്സ് മിനിമം ആകുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് അനിയൻ ഇതുപോലെ എർത്ത് ബാഗ് കൺസ്ട്രക്ഷനെ പറ്റി ഒരു ഐഡിയ പറഞ്ഞത്. അവൻ ആർക്കിടെക്റ്റാണ്. കഴിഞ്ഞ വർഷം ആ സമയത്ത് അവന് ഫ്രാൻസിലൊരു ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾ റിസർച്ച് നടത്തി. അപ്പോൾ എർത്ത് ബാഗ് കൺസ്ട്രക്ഷനൊക്കെ ഇത് സാധാരണ മിലിറ്ററി സർവീസിലേക്ക് ഇത് ആദ്യമേ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രക്ചറായിരുന്നു. അവിടുന്ന് പിന്നെ നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ അല്ല ആഫ്രിക്ക പോലുള്ള സ്ഥലങ്ങളിലേക്ക് അവർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫ്ലഡ് അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ നേപ്പാളിലൊക്കെ ഇതേ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് ആളുകളായിട്ടും ഒക്കെ കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ ഇവിടുത്തെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ അനുസരിച്ചുള്ള ചേഞ്ചസ് നമ്മൾ വരുത്തിയിട്ടാണ് അതിൻ്റെ തുടങ്ങിയത്. 500,000 രൂപയാണ് 980 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ മണ്ണു വീടിനായി ആകെ ചിലവാക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കർക്കിടകത്തിൽ ആരോഗ്യം വീണ്ടെടുക്കാനും പ്രതിരോധ ശേഷി കൂട്ടാനും കർക്കിടകക്കഞ്ഞിയും പത്തിലക്കറികളും. ശരീരത്തിൽ അതുവരെ ഉണ്ടായിട്ടുള്ള ദോഷകോപത്തെ പുറത്തു കളയുവാനും ശരീരത്തെ ബലപ്പെടുത്തുവാനും ഉദ്ദേശിച്ചാണ് കർക്കിടക ചികിത്സ. മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മാസങ്ങളിലൊന്നാണ് കർക്കിടകം. ഈ മാസത്തിൽ ശരീരത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കുവാനും പ്രതിരോധ ശേഷി കൂട്ടുവാനുമായി കർക്കിടക ചികിത്സ തുടങ്ങുന്നത് പതിവായിരുന്നു പഴയ കാലത്ത്. അതിൽ ഇന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് കർക്കിടക കഞ്ഞിയും പത്തിലക്കറിയും. കേരളത്തിലെ പരമ്പരാഗത ചികിത്സാ വിധിപ്രകാരം ആരോഗ്യ പരിപാലനത്തിനായി തയ്യാറാക്കുന്ന ഔഷധ കൂട്ടാണ് ഔഷധക്കഞ്ഞി അഥവാ കർക്കിടക കഞ്ഞി. രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ കർക്കിടക കഞ്ഞി കഴിക്കുന്നത് ഏറെ നല്ലതാണ്. ദഹന പ്രക്രിയ സുഗമമായി നടക്കുന്നതിനും ഇത് സഹായിക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഒരു നേരമാണ് സാധാരണയായി കർക്കിടക കഞ്ഞി കഴിക്കുക. കൂടാതെ കർക്കിടക മാസത്തിൽ ധാരാളം പച്ചിലക്കറികൾ കഴിക്കണമെന്നും പഴമക്കാർ പറയും. എന്നാൽ മുരിങ്ങയുടെ ഇല ഒഴിവാക്കണമെന്നും പറയും. ഇതുവരെ ശരീരത്തിനേറ്റ എല്ലാ ക്ഷതങ്ങളും മാറി നവജീവൻ കൈവരിക്കാനായാണ് ഇത്തരത്തിൽ കർക്കിടക ചികിത്സ നടത്തുന്നത്. ഈ കർക്കിടക മാസത്തിൽ പ്രധാനം വിളിച്ചു പോകുന്ന ഒരു ഔഷധക്കഞ്ഞി, കർക്കിടകം തുടങ്ങിയ മുതൽ 30 ദിവസം നമ്മളെ വീടുകളിൽ പഴയ കാലത്ത് നമ്മൾ മുത്തശ്ശിമാർ തയ്യാറാക്കി വന്ന ഔഷധക്കഞ്ഞിയാണ് ഇന്ന് നമുക്ക് ഇത് അന്യം നിന്ന് പോകുന്നത്. ഈ കഞ്ഞി വളരെ പ്രധാനമാണ്. നമ്മളെ നവരി അരിയും അതുപോലെ നവധാന്യങ്ങൾ അതുപോലെ തന്നെ ഈ പിന്നെ ആറരികളൊക്കെ ചേർത്ത് കൊണ്ട് നമ്മളെ വീട്ടിൽ പഴയ കാലത്ത് നമ്മൾ മൺപാത്രത്തിൽ വെച്ച് കുടിച്ച ഒരു കഞ്ഞിയായിരുന്നു
ഈ കർക്കിടക കഞ്ഞി. ഇത് നമ്മളെ ശരീരത്തിൻ്റെ വാതപിത്ത കഫത്തെയും ശരീരത്തിൻ്റെ ഉത്തേജനത്തെയും പ്രതിരോധിക്കുന്നതിന് വേണ്ടി പ്രധാനമായി നമ്മൾ പിത്തരോഗത്തെ ഇന്ന് ഉന്മോചനം ചെയ്യുന്നതിന് വേണ്ടി ഈ ഔഷധ കഞ്ഞി വളരെ പ്രധാനമായിക്കൊണ്ട് ഈ കൊറോണ കാലത്ത് നമ്മൾ 10 ഇലകൾ പ്രത്യേകിച്ച് ഒരു 10 ഇലകളുടെ കൂടെ തോരം വെക്കുന്നുണ്ട്. താള്, തമര, ചേമ്പ്, ചേന, മത്തം, കുമ്പളം, നെയ്യുരണി തുടങ്ങിയ 10 ഇലകൾ വെച്ച് ഒരു ഔഷധ കൂട്ടായിട്ടുള്ള ഒരു കറികളും ഇതിനകത്ത് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ വളരെ പ്രധാനമാണ്. ഇന്നത്തെ കൊറോണയെ പ്രതിരോധിക്കാൻ പോലും ഇത് വളരെ നല്ലൊരു ഔഷധ കഞ്ഞിയാണ്. പഴയ കാലത്ത് നമ്മൾ വീടുകളിൽ 30 ദിവസം കഴിക്കും. 1 ദിവസം കഴിച്ചാൽ 30 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ വളരെ പ്രധാനം. നമ്മൾ ക്ലബ്ബുകളിലും അതുപോലെ സ്കൂളുകളിലും നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ കൊടുത്തിരുന്നു. ഇപ്രാവശ്യം കൊറോണ ആയതുകൊണ്ട് ഈ കഞ്ഞി നമ്മൾക്ക് പിന്നെ കൊടുക്കാനുള്ള ഉണ്ട്. നന്ദി, നമസ്കാരം. മുരിങ്ങയില ഒഴികെയുള്ള താള്, തകര, തഴുതാമ, മത്തനില, പയറില, ചേനയില, പച്ചചീര, കൂവളം, ചേമ്പില, ചൊറിയൻ തുമ്പ എന്നിവയാണ് പത്തിലക്കറികൾക്കായി ഉപയോഗിക്കുന്നത്. പണ്ടുകാലത്ത് കർക്കിടകമാസം പഞ്ഞമാസമായതിനാൽ തന്നെ പറമ്പിൽ യഥേഷ്ടം വിളയുന്ന ഈ ഇലകൾ തന്നെയായിരുന്നു അന്നത്തെ പ്രധാന വിഭവങ്ങളും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട് പിടികൂടിയ വാഹനങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. പരിയാരം പോലീസ് സ്റ്റേഷനിലാണ് വാഹനങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നത്. വർഷങ്ങളായി പോലീസ് വിവിധ കേസുകളിലായി പിടികൂടിയ നിരവധി വാഹനങ്ങളാണ് പരിയാരം പോലീസ് സ്റ്റേഷനിൽ തുരുമ്പെടുത്ത് നശിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ വാഹനങ്ങൾ ഇത്തരത്തിൽ തുരുമ്പെടുത്ത് നശിച്ചു പോവുകയാണ്. മണൽക്കടത്തിൽ പിടികൂടിയ വാഹനങ്ങളും അപകടത്തിൽപ്പെട്ട വാഹനങ്ങളുമാണ് ഇതിൽ ഭൂരിഭാഗവും. സ്റ്റേഷൻ കോമ്പൗണ്ടിൽ വാഹനം നിർത്തിയിടാൻ സ്ഥലപരിമിതി ഉള്ളതിനാൽ തന്നെ റോഡരികിലും വാഹനങ്ങൾ വയ്ക്കാറുണ്ട്. ഇത് റോഡിലൂടെ പോകുന്ന മറ്റു വാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും തീർക്കുന്ന ദുരിതം ചെറുതൊന്നുമല്ല. മഴക്കാലമായതിനാൽ വാഹനങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകുന്നതിനാൽ പകർച്ചവ്യാധി ഭീഷണി പോലീസുകാർ അടക്കമുള്ളവർ നേരിടുന്നുണ്ട്. വാഹനം നീക്കം ചെയ്യുന്നതിനാവശ്യമായ നടപടി ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. സ്വാമമുക്കിൽ ഡോക്ടർ പ്രശാന്ത് യുനിക് ദന്തൽ കെയർ പ്രവർത്തനം ആരംഭിച്ചു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ കാലം ദന്തസംരക്ഷണത്തിന് ഏറെ പ്രാധാന്യം നൽകുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്വാമിമുക്കിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി ഡോക്ടർ പ്രശാന്ത് യുനിക് ദന്തൽ കെയർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അനുദിനം വികസിക്കുന്ന സ്വാമിമുക്കിൽ എല്ലാ നൂതന സാങ്കേതിക വിദ്യകളോടുമുള്ള ഒരു ദന്താശുപത്രി ജനങ്ങൾക്ക് ഏറെ ഉപകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ദന്താശുപത്രി അധികൃതർ. ദന്തസംരക്ഷണത്തിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വലിയ ആശുപത്രികളിൽ കിട്ടുന്ന സേവനം ഇവിടെ ലഭ്യമാക്കുന്നു എന്നതാണ് പ്രധാന പ്രത്യേകത. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ M. രാഘവൻ, കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. V. ലേജു, വൈസ് പ്രസിഡന്റ് ഗോപാലൻ, കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. V. സുനിൽകുമാർ, P. ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുവള്ളൂർ. കരുവള്ളൂർ തെക്കേ മണക്കാട് പുല്ലാഞ്ഞിക്കൂട് കുളം സംരക്ഷിക്കണമെന്ന ആവശ്യമുയരുന്നു. പല തലമുറകളെ കണ്ട് കാലമേറെയായ കുളം ഇപ്പോൾ കാടുമൂടി നാശത്തിന്റെ വക്കിലാണ്. കരുവള്ളൂർ ഓണക്കുന്നിലെ പുല്ലാഞ്ഞിക്കൂട്ട് കുളത്തിന് പല തലമുറകളുടെയും കഥ പറയാനുണ്ടാകും. വീടുകളിൽ കുളിമുറികളൊന്നുമില്ലാതിരുന്നൊരു കാലത്ത് നാട്ടുകാർ കുളിക്കുവാനും അലക്കുവാനും ഈ കുളത്തിലായിരുന്നു എത്തിയിരുന്നത്. നാട്ടുവിശേഷങ്ങൾ കൈമാറിയിരുന്നതും സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചിരുന്നതും കുളത്തിന്റെ പടവുകളിൽ നിന്നാണ്. എന്നാൽ ഈ കുളത്തിന്റെ ഇന്നത്തെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. വളരെയധികം ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിലെ വലിയ ആളുകളെല്ലാം അലക്കാനും കുളിക്കാനും തന്നെ ഈ കുളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുളമാണ്. ഇതിൻ്റെ പഴക്കം എത്രയാണെന്നുള്ള കാര്യമൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അത്രക്കും പഴക്കമുള്ളൊരു കുളമാണ്. നല്ല കല്ല് കെട്ടി നല്ല ഭദ്രമായിട്ട് നല്ല നന്നായിട്ട് നല്ല സംരക്ഷണത്തോടുകൂടെ പരിപാലിച്ചുകൊണ്ടിരുന്ന ഒരു കുളമാണ് ഈ ഒരു കാലത്ത്. ഇപ്പോഴേ ഇതിന് നാഥനില്ലാതെ ഉണ്ട്. ഇതിന് ആരും ഉടമസ്ഥനുമില്ല, ആരുമില്ല. അങ്ങനെ അനാഥമായി കിടക്കുന്ന കാട് മൂടി കിടച്ച് കിടക്കുന്ന ഒരു കുളം ആയി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഇത് ഈ നാട്ടിൻ്റെ ഈ ചുറ്റുപാടും ഉള്ളതായ ജനങ്ങൾ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു കുളം ഒരു ചുറ്റുപാടിലെ ഒരു സ്ഥലമാണിത്. ഇവിടെയുള്ള ജനങ്ങൾക്ക് തന്നെ ഈ കുളം ഇങ്ങനെ കിടക്കുന്നത് വളരെയധികം വേദനയുണ്ടാക്കുന്ന സംഗതിയാണ്. കാടുമൂടി
എവിടെയാണ് പടവുകൾ എന്നൊന്നും തിരിച്ചറിയാനാകുന്നില്ല. വീതി തീരെയില്ലാത്ത നിരവധി വാഹനങ്ങൾ ഏതു നേരവും കടന്നുപോകുന്ന ഈ റോഡിന്റെ അരികിലാണ് കുളം. ചെറിയ അശ്രദ്ധയിൽ തന്നെ വാഹനങ്ങൾ കുളത്തിലേക്ക് പതിക്കുകയും ചെയ്യാം. പാർശ്വഭിത്തി കെട്ടി കുളത്തെ സംരക്ഷിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അതിന് അധികാരികൾ തയ്യാറാകേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, കരുവള്ളൂർ. ട്രിപ്പിൾ ലോക്ഡൌണിൽ നിന്ന് കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് ടെസ്റ്റ് പോസിറ്റീവ് നിരക്കിൽ 5.1 എത്തിയിരിക്കുന്നത് ഭരണയന്ത്രം ഉണർന്നു പ്രവർത്തിച്ചതുകൊണ്ടാണ്. ഇനി പഞ്ചായത്തിനെ സംരക്ഷിത വലയത്തിലാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ പറഞ്ഞു. കോവിഡ് മഹാമാരി നമ്മെ പിടിമുറുക്കിയിട്ട് ഏറെ നാളുകളായി. ജനങ്ങൾ പലപ്പോഴും ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറുന്ന കാഴ്ചയാണ് ഈ വർത്തമാന കാലത്തിൻ്റെത്. അത് അങ്ങനെയൊക്കെ കഴിയൂ എന്നതും സത്യമാണ്. ഇതിനെ മറികടക്കാൻ ഏറെ ജാഗ്രത ആവശ്യമാണ് താനും. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് ഇക്കാര്യത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ഭരണസമിതി ഏറെ പണിപ്പെടുന്നുണ്ട്. നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒപ്പം രോഗബാധിതർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുവാനും ഇവർ ബദ്ധശ്രദ്ധരാണ്. കൂടാതെ DYFI പോലുള്ള സംഘടനകളും സമൂഹത്തിൽ കാര്യമായി തന്നെ ഇടപെടുന്നത് പ്രശംസനീയമാണ്. ട്രിപ്പിൾ ലോക്ഡൌണിൽ നിന്നും പഞ്ചായത്ത് വളരെ ശ്രമകരമായ പ്രവർത്തനം നടത്തിയാണ് കരകയറിയത്. എങ്കിലും പൊതുജനങ്ങൾ കൂടി സഹകരിക്കേണ്ടതുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ പറഞ്ഞു. നമുക്കു വേണ്ടി തന്നെയാണ് എല്ലാ ജാഗ്രതയും നിയന്ത്രണങ്ങളും എന്ന ബോധം ചിലപ്പോഴെങ്കിലും തെറ്റിപ്പോകുന്നുണ്ടോ എന്ന് സ്വയം അറിയേണ്ടുന്ന കാര്യം തന്നെയാണ്. ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് തുടർന്നും ഈ സഹകരണം ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഡി കാറ്റഗറിയിലേക്ക് പോകും. അതിനാവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ, ഇനി ക്യാമ്പുകൾ വെക്കുമ്പോൾ ക്യാമ്പിനകത്തേക്ക് ആളുകൾ സ്വയം സന്നദ്ധരായിട്ട് വന്ന് ടെസ്റ്റിന് വിധേയമാകാൻ വേണ്ടി കഴിയണം. ചില വിമർശനങ്ങൾ ഞങ്ങൾക്ക് അതിനകത്തുള്ളത് ചില ആളുകൾ ബോധപൂർവം ടെസ്റ്റിന് വിധേയമാകുന്നില്ല എന്നുള്ളതാണ്. ടെസ്റ്റിന് വിധേയമാകാത്തിടത്തോളം കാലം നമുക്ക് ഈ TPR കുറച്ച് കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് ടെസ്റ്റിന് സ്വയം വിധേയമാകുക, ഒരാൾക്ക് ടെസ്റ്റ് ചെയ്താൽ പോസിറ്റീവ് ആകും എന്നുള്ള പേടിയാണ് ചില ആളുകളുടെ മനസ്സിനകത്തുള്ളത്. ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് ആകുന്നെങ്കിൽ പോസിറ്റീവ് ആകട്ടെ, അവരെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി പറ്റും. ഇനി രോഗത്തെ നിയന്ത്രിക്കുന്നതിൽ പൂർണ്ണമായ വിജയമാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം. പൊതുജനങ്ങളുടെ പരിപൂർണമായ പിന്തുണ കൂടിയുണ്ടെങ്കിൽ ഈ ലക്ഷ്യത്തിലേക്കുള്ള ദൈർഘ്യം വളരെ ചുരുങ്ങിയതാകും. ന്യൂസ് ബ്യൂറോ, കരുവള്ളൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.